ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു വിഭവമായിട്ടാണോ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനാണ് ഞാൻ കുറച്ച് കോളിഫ്ലവർ കട്ട് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. വെന്ത് പോകേണ്ട ആവശ്യമില്ല, തിളക്കുക മാത്രം മതി. ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കോളിഫ്ലവറൊക്കെ അവിടെ അത് തിളച്ച് വന്നിരിക്കുന്നു. ഇനി അധികം വെന്തൊന്നും പോകണ്ട, നമുക്കത് വേഗം തന്നെ വെള്ളമൊക്കെ ഊറ്റിക്കളയാം. ഇനി അതിനുശേഷം നമുക്ക് കോളിഫ്ലവർ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലയൊക്കെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഇനി എന്തൊക്കെ മസാലകളാണ് ചേർക്കുന്നതെന്ന് കാണാം. ആദ്യം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. നമ്മൾ ആ തിളപ്പിച്ച സമയത്ത് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മളൊന്ന് നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഉപ്പിട്ട് എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തു. ഞാനൊരു രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ഗരം മസാലപ്പൊടി ഒരര സ്പൂണോളം ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടികൾ നോക്കാം. ഞാനിപ്പോൾ മറ്റൊരു പാൻ എടുത്തു, അതേ വറുത്ത എണ്ണയിൽ തന്നെ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ആയ സവാളയും അതുപോലെ തക്കാളിയും ക്യാപ്സിക്കവും മല്ലിയിലയും ഒരു പച്ചമുളക് എടുത്തതും പിന്നെ കറിവേപ്പിലയൊക്കെ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം. എല്ലാം ഞാൻ ക്യൂബ്സ് ആക്കിയിട്ടാണോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനാണ് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരര സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമ കുത്തുമാറുന്ന വരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ സോസുകൾ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു സ്പൂണോളം സോയാ സോസും അതുപോലെ തന്നെ ഒരു സ്പൂണോളം ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒരു ഒന്നര സ്പൂണോളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ടൊമാറ്റോ സോസ്. എനിക്കതിനോട് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കോളിഫ്ലവറും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ കോളിഫ്ലവർ കൊണ്ടുള്ള അടിപൊളി റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ചപ്പാത്തിക്കൂടെയോ, ചപ്പാത്തിക്കാണ് ഇത് അടിപൊളിയായിട്ട് പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. ഇനി മറ്റ് ഏത് സംഭവത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വ്ളോഗുമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു റെസിപ്പി ആയിട്ടോ ഒക്കെ ഞാൻ വേഗം തന്നെ വരാം. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരെങ്കിൽ താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.